The Real FM 103.6. ശ്രദ്ധ. കാലം മാറുന്നതിനൊപ്പം നമ്മുടെ പെട്രോൾ പമ്പുകളിലും ആവശ്യമായ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. മുമ്പ് ഇന്ധനം നിറയ്ക്കാനുള്ള സൌകര്യം മാത്രമായിരുന്നു പെട്രോൾ പമ്പുകളിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ യാത്രികർക്കാവശ്യമായ മറ്റ് സൌകര്യങ്ങൾ കൂടി പമ്പുകളിൽ ലഭ്യമാണ്. ടയറിൽ കാറ്റടിച്ചു കൊടുക്കുന്നതിനു പുറമെ വൃത്തിയുള്ള ശുചിമുറികളും ഇപ്പോൾ ഏതാണ്ടെല്ലാ പമ്പുകളിലുമുണ്ട്. കുടിവെള്ളത്തിനു പുറമെ ചിലയിടങ്ങളിൽ ചായയും ലഘുഭക്ഷണവും കിട്ടുമ്പോൾ ചില പമ്പുകളോടനുബന്ധിച്ച് മിനി സൂപ്പർമാർക്കറ്റുകൾ പോലുമുണ്ട്. എന്നാൽ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള സൌകര്യങ്ങൾ ഉപയോക്താക്കൾക്ക് നൽകാൻ ചില പെട്രോൾ പമ്പുകളെങ്കിലും ഇപ്പോഴും തയ്യാറാകുന്നില്ല എന്ന സ്ഥിതിയുണ്ട്. ഇത്തരത്തിൽ ഉപഭോക്താവിന് ശുചിമുറി സൌകര്യം നൽകാത്ത പെട്രോൾ പമ്പുടമ 23,000 രൂപ നഷ്ടപരിഹാരം നൽകാൻ വിധിച്ചിരിക്കുകയാണ് പത്തനംതിട്ട ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ. ഇത് സംബന്ധിച്ച് കമ്മീഷനിൽ പരാതി നൽകി അനുകൂല വിധി നേടിയ പത്തനംതിട്ടയിലെ അഡ്വക്കേറ്റ് കെ ജെ മനു ശ്രദ്ധയോടൊപ്പം. ഞാനും ഭാര്യയും കൂടെ ഈ പെട്രോൾ പമ്പില്, അതായത് നയാര പെട്രോൾ പമ്പില് ഡീസൽ അടിക്കാൻ വേണ്ടി അവിടെ ചെന്ന് 2,000 രൂപയുടെ ഡീസൽ അടിച്ചു. ഡീസൽ കഴിഞ്ഞു പറഞ്ഞു കാറ്റടിച്ച് പിന്നെ തരണമെന്ന് പറഞ്ഞു. എന്നിട്ട് അവര് പറഞ്ഞു കാറ്റടിച്ച് തരാൻ പറ്റത്തില്ല, വേണമെങ്കിൽ അടിച്ചോണം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ഞാനെങ്ങനെ അടിക്കുന്നേ, കാരണം വെച്ചാൽ എനിക്ക് അടിക്കാനൊന്നും അറിയത്തില്ല. അത് കുറ്റി എടുത്ത് അത് വിട്ട് വെച്ചാൽ അടിക്കുക. ഞാൻ പിന്നെ ഇറങ്ങി ഇത് കാറ്റടിച്ച് അടിക്കാൻ നോക്കിയാൽ അവർ കംപ്രസർ ഓണാക്കിയിട്ടില്ല. അതെന്താ കംപ്രസർ ഇപ്പൊ ഇവിടെ ഇങ്ങനെയൊക്കെ പറ്റും എന്ന് പറഞ്ഞു തികാരം ആയിട്ടാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ പറഞ്ഞത് എനിക്ക് ടോയ്ലറ്റിൽ പോകണം, ടോയ്ലറ്റ് പൂട്ടിയിട്ടേക്കാ, ടോയ്ലറ്റ് സൗകര്യമില്ല, പെട്രോൾ പമ്പിന്റെ ഉടമയ്ക്ക് അറിയാവുന്ന അയാൾ പറഞ്ഞു വക്കീൽ സാറ് കേസ് നടത്തുന്ന വക്കീലില്ലയോ, കേസ് കൊടുത്ത വാങ്ങിച്ചാത്ത. ഞാൻ പറഞ്ഞു ഇത് ഞാൻ കേസ് കൊടുക്കും, നിങ്ങൾക്കെതിരെ വിധിയും ഉണ്ടാവും, വക്കീൽ സാർ കേസ് കൊടുത്ത വാങ്ങിച്ചാത്ത അതിനെ കാണാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൺസ്യൂമർ കോടതി കേസ് കൊടുത്തു, അങ്ങനെ വിധിയായി. പരാതി കൊടുത്തത് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ മുമ്പാകെയാണ്, കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റിപ്രസൽ കമ്മീഷൻ. അതിന്മേലാണ് തീർപ്പായത്. എനിക്ക് വിധി വന്നിരിക്കുന്നത് 20,000 രൂപ കോമ്പൻസേഷൻ, പിന്നെ എന്റെ കോടതി ചെലവ് 3,000 രൂപ. ഇതാണ് വിധി വന്നിരിക്കുന്നത്. കോമ്പൻസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കുണ്ടായ കഷ്ടനഷ്ടങ്ങൾക്കാണ് കോമ്പൻസേഷൻ. കാറ്റടിച്ച് തരാത്തതിനും ടോയ്ലറ്റ് സൗകര്യം തരാത്തതിനുമുള്ള നഷ്ടപരിഹാരമായിട്ട്. സാധാരണഗതിയിൽ നമുക്ക് തരേണ്ട അവശ്യ സർവീസുകളാണ് ഈ കാറ്റടിച്ചു കൊടുക്കുക, ടോയ്ലറ്റ് സൗകര്യം, രണ്ട് സംഗതികൾ. അത് ഫ്രീ ആയിട്ട് ചെയ്യേണ്ട, അതായത് നമ്മൾ ഇന്ധനം അടിച്ചില്ലെങ്കിൽ പോലും ചെയ്യേണ്ടുന്ന സംഗതിയാണ് കാറ്റടിച്ച് തരണം, ടോയ്ലറ്റ് സൗകര്യം തരണം. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് അവശ്യ സർവീസിലാണ്, അത് ഫ്രീ ആയിട്ട് കൊടുക്കണം. നമ്മൾ തന്നെത്താൻ അടിക്കുകയല്ല, അവരടിച്ചു കൊടുക്കണം. ഇത് മിക്കവാറും പമ്പുകളിൽ ഒന്നും ചെയ്യാറില്ല. ഇതൊക്കെ നമ്മുടെ അവകാശത്തിന്റെ ഭാഗമാണ്. ഇതിനെതിരെ നമ്മൾ കേസ് കൊടുക്കുകയും പെട്രോളിയം മന്ത്രാലയത്തിലും പരാതികൾ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇവർക്കെതിരെ നടപടിയൊക്കെ ഉണ്ടാവും, കമ്പനികൾക്കെതിരെ നടപടി ഉണ്ടാവും. സാധാരണ ജനത്തിന് ഇതിനെപ്പറ്റി ഒരു അവബോധമില്ല. അത് അവർ വിചാരിച്ചിരിക്കുന്നത് ഈ ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഈ പെട്രോൾ പമ്പ് ഉടമകളുടെ ഒരു ഔദാര്യമാണെന്നാണ്. യഥാർത്ഥത്തിൽ അതല്ലാതെ അവരുടെ അവകാശമാണ്. ഒരു വണ്ടിക്ക് കാറ്റടിച്ചു കൊടുക്കേണ്ടത് ഔദാര്യമല്ല, നമ്മുടെ അവകാശമാണ്. അത് സാധാരണ കാറ്റായാലും ഇപ്പൊ നൈട്രജൻ ഉണ്ടെങ്കിൽ നൈട്രജൻ ആയാലും നമ്മൾ കുറിഞ്ഞിരുന്ന് കാറ്റടിക്കുകയല്ല വേണ്ടത്, അവർ തന്നെ അടിച്ചു കൊടുക്കണം. അത് നമുക്ക് കിട്ടേണ്ട ഫ്രീ സർവീസാണ്. ഫ്രീ സർവീസ് ഒന്നല്ല, അത് ആ സർവീസിനെല്ലാം നമ്മൾ പേ ചെയ്യുന്നതാണ്, നമ്മൾ ഇന്ധനമായിട്ട് പേ ചെയ്യുന്നതാണ്. അതെല്ലാം ചെയ്യേണ്ടത് പമ്പ് ഉടമകളുടെ കടമയാണ്. ഉപഭോക്താക്കൾക്ക് ശുചിമുറി സൗകര്യവും ടയറിൽ കാറ്റടിക്കാനുള്ള സൗകര്യവും നൽകേണ്ടത് പെട്രോൾ പമ്പ് ഉടമകളുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനിൽ പരാതിപ്പെടാനും അനുകൂല വിധി നേടാനും സാധിക്കും എന്നാണ് പത്തനംതിട്ടയിലെ സംഭവം തെളിയിക്കുന്നത്. സെന്റർ ഫോർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ട്രസ്റ്റി ഡിജോ കാപ്പൻ. കേരളത്തില് ഇപ്പോൾ എല്ലാ ഗ്രാമങ്ങളിലും ഒരു പെട്രോൾ പമ്പ്, നഗരങ്ങളിൽ 10-12 പെട്രോൾ പമ്പുകളും കാണും. എന്തുകൊണ്ട് ഇത്രയും പെട്രോൾ പമ്പുകൾ വരുന്നതെന്ന് നമ്മൾ പലപ്പോഴും അതിശയിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം ഇന്ത്യയിൽ ഒരു മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്തതിനേക്കാൾ വാഹന സാന്ദ്രത കേരളത്തിലുള്ളത് കൊണ്ടും ഈ രംഗത്ത് നല്ല മത്സരം പെട്രോൾ പമ്പ് ഉടമകൾ തമ്മിലുള്ളത് കൊണ്ടും ആണ് ഇതുപോലെ പെട്രോൾ പമ്പുകൾ തുടങ്ങുന്നത്. ഭൂരിഭാഗം പെട്രോൾ പമ്പുകൾ സർവീസ് നടത്തുമ്പം ഏതാനും ചില പെട്രോൾ പമ്പുകൾ, പെട്രോൾ പമ്പുകളിൽ പെട്രോൾ അടിക്കാൻ അല്ല ഡീസൽ അടിക്കാൻ കയറുന്ന ഒരു ഉപഭോക്താവിന് അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ ടയറിന്റെ കാറ്റിന്റെ അളവ്, അതായത് ഇപ്പം കാറുകൾക്കൊക്കെ ആണെങ്കിൽ ടയറിന് ഏതാണ്ട് 32-33 അതിന്റെ കെജി കാറ്റ് അടിക്കുന്നത്, അപ്പൊ അത് അടിക്കുവാൻ ഒരു സ്റ്റാഫിനെ ആ പെട്രോൾ പമ്പ് ഉടമ വെച്ചിരിക്കണം. അല്ലാതെ വണ്ടി ഓടിച്ചുകൊണ്ട് ചെല്ലുന്ന ഡ്രൈവർക്ക് അത് അടിക്കാനുള്ള ജ്ഞാനം ഇല്ലാത്ത ആളാണ്. പക്ഷേ പല പമ്പുകളുടെ ഉടമസ്ഥന്മാർ ഇത് ചൂണ്ടിക്കാണിച്ചിട്ട് അവിടെ പോയി അടിച്ചോളാൻ പറയും. അങ്ങനെ അടിച്ച് മാർക്കറ്റിംഗ് ഡിസിപ്ലിൻ ഗൈഡ് ലൈൻസിനെതിരാണ് അവന്റെ വാഹനത്തിന്റെ ടയറിന് അടിക്കാൻ വേണ്ടുന്ന
കാറ്റ് ഇതൊക്കെ കൊടുത്തിരിക്കണം എന്നുള്ളത് സ്റ്റാറ്റ്യൂട്ടറിയാണ്. ഇത് കസ്റ്റമേഴ്സിന് ഇത് കൊടുത്തിരിക്കണം എന്ന മാൻഡേറ്ററി നിബന്ധന പാലിക്കാതെ ചില പെട്രോൾ പമ്പുകൾ പ്രവർത്തിക്കുന്നത് വാർത്തകൾ കണ്ടു. കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ഉപഭോക്തൃ കോടതി ഇങ്ങനെ കൊടുക്കാത്ത ഒരു പെട്രോൾ പമ്പ് ഉടമയ്ക്ക് 20,000 രൂപ വിധി പ്രഖ്യാപിച്ചു. അതോടൊപ്പം തന്നെ ചെലവിനായി 3,000 രൂപ കൊടുത്തതായിട്ടാണ് വാർത്തകൾ വായിക്കാനിട വന്നത്. പെട്രോൾ പമ്പുകളിൽ പെട്രോൾ അടിക്കാനായി എത്തുന്ന അല്ലെങ്കിൽ ഡീസൽ അടിക്കാനായി എത്തുന്ന ഒരു ഉപഭോക്താവിന് അവിടെ ശുചിമുറി സൗകര്യം ലഭ്യമാക്കാതെ ഇരിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹം ഓടിക്കുന്ന വാഹനത്തിന്റെ ടയറിന് ആവശ്യത്തിന് കാറ്റില്ലെന്ന് തോന്നിയാൽ ചെക്ക് ചെയ്യാനുള്ള അവസരം നിഷേധിക്കുകയോ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതാത് ജില്ലകളിലുള്ള ഉപഭോക്തൃ കോടതിയിൽ പരാതിപ്പെട്ട് നഷ്ടപരിഹാരം വാങ്ങുവാനുള്ള അവസരമുണ്ടെന്ന് കേരളത്തിലെ പെട്രോൾ പമ്പിന്റെ സേവനം ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പെട്രോൾ പമ്പുകളിൽ ഭൂരിഭാഗവും ഉപഭോക്താക്കൾക്ക് നിർദ്ദേശിക്കപ്പെട്ട എല്ലാ സൌകര്യവും ഒരുക്കുന്നുണ്ട്. അറ്റകുറ്റപ്പണിക്കും മറ്റുമായി അടയ്ക്കുമ്പോൾ ചിലയിടങ്ങളിൽ ബുദ്ധിമുട്ട് ഉണ്ടാകാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ അത് എഴുതി പ്രദർശിപ്പിക്കണം. പെട്രോളിയം കമ്പനി ഉദ്യോഗസ്ഥർ ഇത്തരം കാര്യങ്ങൾ അതാത് സമയങ്ങളിൽ പരിശോധനകളിലൂടെ ഉറപ്പുവരുത്താറുണ്ട്. കേരള പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം പ്രശാന്തൻ ചേളന്നൂർ: എല്ലാ പെട്രോൾ പമ്പുകളിലും വാഷ്റൂംസ് കസ്റ്റമേഴ്സിന് വേണ്ടി തുറന്നു കൊടുക്കണം എന്നുള്ളത് പെട്രോളിയം മിനിസ്ട്രിയുടെ ഒരു ഡയറക്ഷനാണ്. അപ്പം ഞാനൊക്കെ എന്റെ ഔട്ട്ലെറ്റുകളിൽ എപ്പോഴും ഒരു ദിവസം രണ്ടോ അതിൽ കൂടുതലോ തവണ വാഷ് ചെയ്ത് ഒരു പരിധി വരെ എന്റെ വൃത്തിയായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളാണ്. അതായത് മിനിസ്ട്രിയുടെ ഡയറക്ഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാലും അവർക്ക് ഫ്രീ ആയിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ വാഷ്റൂം അവർക്ക് ഉപയോഗിക്കാൻ കഴിയണം. അതേപോലെ തന്നെ ഡ്രിങ്കിങ് വാട്ടർ, എയർ, ഇതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട സംഭവമാണ്. നമ്മളെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ നിർബന്ധമായിട്ടും പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. സാധാരണ എനിക്ക് തോന്നുന്നു എല്ലാ ഔട്ട്ലെറ്റുകളിലും ഇത് കൊടുക്കുന്നുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ഏതെങ്കിലും സ്ഥലങ്ങളിൽ പറ്റുന്ന പലപ്പോഴും മെയിന്റനൻസിന് വേണ്ടി അടയ്ക്കുന്ന സമയത്തൊക്കെ ചില കേസുകളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അത് അവിടെ കറക്റ്റായിട്ടും അവിടെ നോട്ടീസൊക്കെ വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് മനസ്സിലാവുന്നതേ ഉള്ളൂ. അതിന്റെ പേരിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ചില സംസാരങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ളത് പറയുന്നത് കേൾക്കാറുണ്ടെങ്കിൽ പോലും ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ ഔട്ട്ലെറ്റുകളിലും ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പെട്രോളിയം കമ്പനികളാണെങ്കിൽ അത് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യാറുണ്ട്. സെയിൽസ് ഓഫീസർ നമ്മുടെ സ്ഥാപനത്തിൽ വരികയാണെങ്കിൽ ആദ്യം നോക്കുക വാഷ്റൂം നീറ്റാക്കി വെച്ചിട്ടുണ്ടോ, അത് ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഇങ്ങനെ പരാതികളുടെ പേരിൽ നോക്കാറുണ്ട്. പക്ഷേ ഇപ്പം പൊതുവെ എല്ലാ സ്ഥലങ്ങളിലും എന്റെ അറിവിൽ ഇതൊക്കെ കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എയർ സൗകര്യം നിർബന്ധമായിട്ടും കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കേണ്ട ഒരു സംഭവമാണ്. കാരണം ഇത് വേറെ എവിടെയും കിട്ടില്ലല്ലോ. പെട്രോളിയം ഔട്ട്ലെറ്റുകളിലാണല്ലോ ഇത് ഉണ്ടാവേണ്ടത്. കാരണം ഒരു വാഹനങ്ങൾ ഏറ്റവും കൂടുതൽ ഡിപെൻഡ് ചെയ്യുന്നത് പെട്രോൾ പമ്പുകളിലെയാണ്. ഞാനൊക്കെ എന്റെ ഔട്ട്ലെറ്റുകളിൽ എയർ കൊടുക്കാറുണ്ട്, നൈട്രജൻ ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട്, വിൻഗ്ലാസ് ക്ലീനിങ് കൊടുക്കാറുണ്ട്, വാഷ്റൂം കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ ഒരു കസ്റ്റമർ ആവശ്യപ്പെട്ടാൽ ടെലിഫോൺ ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട്, ഫസ്റ്റ് എയ്ഡ് ബോക്സ് കൊടുക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഞാൻ രണ്ട് ഔട്ട്ലെറ്റ് നടത്തുന്നുണ്ട്. ഈ രണ്ട് ഔട്ട്ലെറ്റുകളിലും 2,500 രൂപയും അതിന് മുകളിലോ അടിക്കുന്ന ആളുകൾക്ക് ഡ്രിങ്കിങ് വാട്ടർ പോലും ഒരു വാട്ടർ ബോട്ടിൽ പോലും ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട്. കാരണം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഒരു വലിയൊരു ഏരിയ ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന്റെ പേരിലാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം. ഉപയോക്താക്കൾക്ക് വൃത്തിയുള്ള ശുചിമുറി സൗകര്യം ലഭ്യമാക്കുക എന്നത് പെട്രോൾ പമ്പ് ഉടമകളുടെ ഉത്തരവാദിത്തമാണ്. എന്നാൽ ശുചിമുറികളുണ്ടെങ്കിലും അത് വൃത്തിയായി സൂക്ഷിക്കുന്നതിൽ പലയിടത്തും ശ്രദ്ധ പുലർത്തുന്നില്ല. ടയറിൽ കാറ്റടിച്ചു കൊടുക്കാൻ ജീവനക്കാരില്ലാത്തതിനാൽ വാഹനം ഓടിച്ചു വരുന്നവർ ഇറങ്ങി കാറ്റടിക്കേണ്ട ഗതികേടാണ് പലയിടത്തും. പത്തനംതിട്ട ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ പുറപ്പെടുവിച്ച വിധി ഇത്തരം അവസ്ഥ പൂർണ്ണമായും മാറാൻ സഹായകമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നത്തെ ശ്രദ്ധ ഇവിടെ സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് സി മനോജ്, ആശയം നിർവഹണം സി കൃഷ്ണകുമാർ. ശ്രദ്ധ.